Hello students, in this session I will be covering NMLA University's Bachelor of Commerce first year subject Management Principles. And today or in this session I will be covering lesson 15, Elements of Direction. Direction എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ് പഴയ ഒരു ചാപ്റ്ററിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഗൈഡൻസ് കൊടുക്കുക ആൻഡ് ഓവർസീ പെർഫോമൻസ് അതായത് എംപ്ലോയി അതായത് സബോർഡിനേറ്റിൻ്റെ ജോലി വേണ്ട രീതിയിലാണോ നടക്കുന്നത് ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകൾ വേണ്ട രീതിയിൽ നല്ല രീതിയിലാണോ നടക്കണത് എന്ന് മാനേജേഴ്സ് ചെക്കിൻ ചെയ്യുന്നത് അതിന് വേണ്ട ഉപദേശങ്ങളും ഒക്കെ നൽകുന്നതിനെയാണ് കൺട്രോൾ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് പ്രോപ്പറായിട്ടുള്ള ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുത്ത ടാസ്കുകൾ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് ഡയറക്ഷനിൽ ഓക്കെ എലിമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ എന്താണെന്ന് ഉള്ളത് അപ്പോൾ ഓക്കെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക വാട്ട് യു മീൻ ബൈ ഡയറക്ഷൻ വാട്ട് ആർ ദി എലിമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് കൂടി ചോദിക്കാം അതാണ് എലിമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ ഉള്ളത് സൂപ്പർവിഷൻ മാനേജർ എപ്പോഴും ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുകയാണ് എംപ്ലോയീസിനെ നമുക്ക് കീഴിലുള്ള സബോർഡിനേറ്റ്സിനെ അവരുടെ വർക്കുകൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വർക്കുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യണം ഓൾവേസ് എന്നാൽ മാത്രമേ വേണ്ട രീതിയിലുള്ള റിസൾട്ട്സ് ആ സബോർഡിനേറ്റ്സ് ചെയ്യുന്ന വർക്കുകളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഗൈഡിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എഫേർട്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് അതർ റിസോഴ്സസ് ടു അക്കംപ്ലിഷ് സ്റ്റേറ്റഡ് വർക്ക് ഔട്ട്പുട്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താണ് വേണ്ട രീതിയിൽ കിട്ടാൻ വേണ്ടി ഗൈഡൻസ് ഗൈഡിങ്ങും ആൻഡ് ഡയറക്റ്റിങ്ങും നൽകുന്നു അതിനാണ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് മാനേജർ എംപ്ലോയീസ് അതായത് സബോർഡിനേറ്റ്സിൻ്റെ അടുത്താണ് ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ഒ ഡി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ചെയ്യുന്നത് അടുത്ത മോട്ടിവേഷൻ വെറുതെ നമ്മൾ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഡയറക്ഷനും കൊടുത്താൽ പോരാ എംപ്ലോയീസിന് അതായത് സബോർഡിനേറ്റ്സിനെ നമ്മൾ മാനേജേഴ്സ് മോട്ടിവേറ്റ് ചെയ്യണം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് നല്ലതായിട്ടുണ്ടെന്ന് ഇടയ്ക്ക് പുറത്ത് നിന്ന് തട്ടുകയും നന്നായിട്ടുണ്ട് വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇന്നത് കാര്യം ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള സജഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷൻ എന്ന് നമുക്ക് പറയാം ഡയറക്ഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അതായത് വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ തന്നെ അത് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ള ഒരു സജഷൻസും കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സബോർഡിനേറ്റ്സിന് തോന്നും അത് നല്ലതായിരുന്നു ആ സജഷൻ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അടുത്ത ലീഡർഷിപ്പ് മാനേജർ ഷുഡ് ഓൾവേസ് ബി എ ലീഡർ അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ് ആളാണ് മാനേജർ അപ്പോൾ ഈ അതിൻ്റെ കീഴിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സും ആ കൂട്ടത്തിൽ പെടും അപ്പോൾ വേണ്ട രീതിയിൽ സബോർഡിനേറ്റ്സിന് വേണ്ട രീതിയിൽ ഡയറക്ഷൻ നൽകാൻ ഒരു ലീഡർക്കാണ് കഴിയുന്നത് അപ്പോൾ ആ പ്രോപ്പർ ലീഡർഷിപ്പ് സ്കില്ല് മാനേജർ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാണിക്കേണ്ടതാണ് അപ്പോൾ ലീഡർഷിപ്പ് സ്കില്ല് മാനേജർക്ക് ഒഴിച്ചുകൂടാകാത്ത കാര്യങ്ങളാണ് കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വളരെയധികം റിസോഴ്സുകൾ ഉണ്ടാവും സബോർഡിനേറ്റ്സ് ഉണ്ടാവും വർക്കേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു കുടക്കീഴിലോ അണിനിരത്തി നയിച്ചു കൊണ്ടുപോകാൻ വളരെ അധികം ലീഡർഷിപ്പ് സ്കില്ല് മാനേജർ ഉപയോഗിക്കേണ്ടതാണ് അടുത്ത പോയിന്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട രീതിയിൽ ഡയറക്ഷൻസ് കൊടുക്കുമ്പോൾ മാനേജറാണ് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മാനേജർക്ക് ആവശ്യമാണ് കൂടാതെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന വർക്കുകളിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ ഗൈഡൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റിന് തിരിച്ച് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരും ഓക്കെ അടുത്ത പോയിന്റ് ഈസ് അഡ്വർടൈസിങ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം തന്നെയില്ല അഡ്വർടൈസിങ് ഒരു ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അതായത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കുവാൻ അഡ്വർടൈസ്മെൻ്റ് വളരെ അധികം അഡ്വർടൈസ്മെൻ്റ് ആവശ്യം സഹായിക്കുന്നു നമ്മൾക്ക് അറിയാം ഒരു ടി വിയിൽ തുറന്നാൽ തന്നെ ഏറ്റവും കൂടുതലും 75% അഡ്വർടൈസ്മെൻ്റാണ് ക്രിക്കറ്റ് സ്റ്റാർസ് ബാഡ്മിൻ്റൺ സ്റ്റാർസ് സിനിമാ നടീനടന്മാർ
പിന്നെ ആരൊക്കെ എവിടെയൊക്കെ കിട്ടാൻ പറ്റുമോ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്, വിഷ്വൽ അഡ്വർടൈസ്മെൻ്റ് ആണ്, കൂടാതെ ഓഡിയോ അഡ്വർടൈസ്മെൻറ്റുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ വിരാട് കോഹ്ലിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ബൂസ്റ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ്, ഓക്കെ, ഐശ്വര്യറായി ഉപയോഗിച്ചിട്ടുള്ള ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞ ചോക്ലേറ്റിൻ്റെ അഡ്വർടൈസ്മെൻ്റ്, എം എസ് ധോണി ഉപയോഗിച്ചിട്ടുള്ള എന്താ ഫാനിൻ്റെ അഡ്വർടൈസ്മെൻ്റ്, എം എസ് ധോണിയും അമിതാഭ് ബച്ചനും കൂടി കൂടിയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ്, ബൈക്കിൻ്റെ ടി വി എസ് ബൈക്കിൻ്റെ അഡ്വർടൈസ്മെൻ്റ്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു അഡ്വർടൈസിങ്ങിലൂടെയാണ് സാധനത്തിൻ്റെ നല്ലതാണോ ചീത്തയാണോ അത് കസ്റ്റമറാണ് നിശ്ചയിക്കേണ്ടത്. ആ പ്രോഡക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത് കസ്റ്റമറാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ കസ്റ്റമറുടെ അടുത്തേക്ക് അവരുടെ മനസ്സിൽ ഒരു മേടിക്കാനുള്ള അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള ഒരു വിത്ത് പാകുന്നത് അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. ഓക്കെ, സോ അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. What role do marketing communication plays? Advertising പോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് അഡ്വർടൈസിങ്. ഓക്കെ, അതുപോലെ പല തരത്തിലുള്ള അഡ്വർടൈസിങ്ങിനുണ്ട്. നമ്മൾ മീഡിയ അഡ്വർടൈസിങ് ഉണ്ട്, ടി വിയിൽ റേഡിയോ, നേരത്തെ പണ്ട് കാലത്ത് റേഡിയോ അഡ്വർടൈസിങ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ന്യൂസ് പേപ്പർ അഡ്വർടൈസിങ് ഉണ്ട്. ഇനി പുതിയതായിട്ട് വന്നത് ഡിജിറ്റൽ അഡ്വർടൈസിങ് ആണ്, അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ കാരണം ഇന്റർനെറ്റാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാണുന്നത്. ഇപ്പോഴേ ഓൾറെഡി ഉണ്ട്, ഇനി അത് വളരുന്നതോളം, ഇന്റർനെറ്റ് ഓരോ വർഷവും കഴിയുമ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് പോസിബിലിറ്റി ഇന്റർനെറ്റിലൂടെ ആയി തീരും. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഗുഡ് മാനേജേഴ്സ് ആർ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. തീർച്ചയായും അതെ, നമ്മൾ എന്ത് മാനേജ്മെൻറ്റ് ആസ് എ ഫംഗ്ഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുമ്പോഴും ഓർഗനൈസ് ചെയ്യുമ്പോഴും സ്റ്റാഫിങ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മാനേജേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന് വേണ്ട രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ, അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യാനുള്ള വേണ്ട രീതിയിൽ ഇൻഫോർമേഷൻ കിട്ടാതെ വരും. ആ ഇൻഫോർമേഷൻ ഇല്ലാതെ, ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ വെച്ചിട്ട് സബോർഡിനേറ്റ്സ് ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള വേണ്ട രീതിയിൽ മാനേജറും ആ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. സോ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മാനേജറുടെ ഭാഗത്ത് നിന്ന് സബോർഡിനേറ്റ്സിൻ്റെ അടുത്തേക്ക് ഉണ്ടാവണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഓർത്തിണക്കിയാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ വിൽ ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം ആസ് വെൽ ആസ് ബോട്ടം ടു ടോപ്പ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സബോർഡിനേറ്റ്സും മാനേജറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാരണം ഓരോ വർക്കുകളിലുള്ള ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായി കഴിഞ്ഞു കഴിയുമ്പോൾ സബോർഡിനേറ്റ്സിന് മാനേജറോട് സംശയങ്ങൾ ചോദിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് നേടിയെടുത്ത് ആ വർക്കുകൾ, ഡെലിഗേറ്റ് ചെയ്ത വർക്കുകൾ വേണ്ട രീതിയിൽ നടത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഓക്കെ, ഇത്രയും ആണ് ഈ ചെറിയ ചാപ്റ്ററിൽ ലെസൺ 15 കവർ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് യു മീൻ ബൈ ഡയറക്ഷൻ, വാട്ട് ആർ ഇറ്റ്സ് എലിമെൻറ്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, എസ് എ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക ആ ഇതിൽ. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്താണ് എലിമെൻറ്റ്സ് ഓഫ് ഇതിൽ. ഡയറക്ഷനിൽ സൂപ്പർവേഷൻ നമ്മൾ പറഞ്ഞു, മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു, ലീഡർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് ഉണ്ടാവാം, ഈസ് അഡ്വർടൈസിങ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ. അപ്പോൾ അത് ചോദിക്കാൻ അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, കൂടാതെ മാർക്കറ്റിംഗ് ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ഈ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചത് ഗുഡ് മാനേജേഴ്സ് ആർ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എക്സ്പ്ലെയിൻ വൈ എന്ന് ചോദിക്കാം. ഗുഡ് മാനേജേഴ്സ് ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കണം, എന്തുകൊണ്ട് അതിന് നമുക്ക് ജനറലായിട്ട് അതിന് വേണ്ട എക്സ്പ്ലനേഷൻ, അത് എസ് എ ക്വസ്റ്റൻ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂടുതൽ എഴുതണം, എക്സാമ്പിൾസ് എഴുതണം. ഓക്കെ,
ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതനുസരിച്ച് എഴുതാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, പിന്നെയും പിന്നെയും ഈ വീഡിയോ കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.